بيسكن. വസിച്ചാലും നാഥ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പം നമുക്ക് കുരിശരച്ച് തുടങ്ങിയാലോ, ബക്കായികൾ തുറന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് അല്ലേ. അപ്പോൾ തുടങ്ങാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ. ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇപ്പം നമ്മൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ പേരെന്താണ്? മറന്നുപോയാ? എന്താണ്? ആ, ദൈവ കൽപ്പനകൾ. ഇപ്പം നമുക്കറിയാം അല്ലേ, നമ്മൾ ഒന്നാം പാഠം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ദൈവകൽപ്പനകളൊക്കെ മനസ്സിലായി. അപ്പോൾ രണ്ടാം പാഠം എന്ത് വരുന്നത് ഓർക്കുന്നുണ്ടോ? എന്ത് രണ്ടാം പാഠം എന്താണ്? ആ, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് അല്ലേ. അപ്പം നമ്മൾ ഇനി അപ്പോൾ അടുത്ത കൽപ്പന ഏതായിരിക്കും? ആ, രണ്ടാം കൽപ്പനയിലേക്ക് നമ്മൾ പോകാൻ പോവാം. അപ്പോൾ ഒന്നാം പാഠം മറക്കരുത്, രണ്ടാം പാഠവും മറക്കരുത്. അപ്പോൾ നമുക്ക് മൂന്നാം പാഠത്തിലേക്ക് പോവാം. ഇപ്പം നമ്മുടെ മൂന്നാം പാഠത്തിൻ്റെ പേരെന്താണ്? ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാകുന്നു. കേട്ടില്ല എന്നൊരു പറയാവോ? ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാകുന്നു അല്ലേ. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നൊരു നാമമാണ്, പക്ഷേ നമുക്കെങ്ങനെ അത് ഉപയോഗിക്കണം, എത്രമാത്രം ഭക്തിയോടെ ഉപയോഗിക്കണം, നമുക്കൊന്ന് പഠിക്കണ്ടേ? നമുക്കൊന്ന് അറിയണ്ടേ? ഒരു പക്ഷേ മറ്റുള്ളവരെ തിരുത്താനായിട്ടാണെങ്കിലും നമുക്ക് പറ്റണ്ടേ? ഓക്കെ, വലിയ പിള്ളേരൊക്കെ ആയി, ഇപ്പം തിരുത്തണ്ടേ? ഇപ്പം നമുക്കതോട്ട് പോവാം. അപ്പം അതിന് മുമ്പായിട്ട് സാറ് മക്കൾക്ക് ഒരു ചെറിയ ബൈബിൾ കഥ പറഞ്ഞു തരാം അല്ലേ. എന്തുകൊണ്ടാണ് അല്ലേ? ഇപ്പം നമുക്കതിലോട്ട് പോകാം. ആ, ഇപ്പം നമ്മൾ കുറേ കാലങ്ങൾ പിന്നിലോട്ട് പോകാൻ പോവുക, ഇവിടെ ഒന്നും അല്ല കേട്ടോ, ഒത്തിരി നൂറ്റാണ്ട് പുറകിലോട്ട് പോകാൻ പോവുക അല്ലേ. അവിടെ നമുക്ക് ഏശയ്യാ പ്രവാചകനെ പരിചയപ്പെടാം അല്ലേ. ഏശയ്യാ പ്രവാചകന് ഒരു ദർശനമുണ്ടായി. എന്തുണ്ടായി? ദർശനം. എന്താ ദർശനം എന്ന് പറയുന്നത്? ആ, നമ്മൾ കണ്ട ഒരു കാര്യം, നേരിട്ട് കണ്ട കാര്യമല്ല, ദൈവം തൻ്റെ കാരുണ്യം കൊണ്ട് വെളിപ്പെടുത്തി കൊടുത്തവ. അപ്പോൾ എന്താ കണ്ടെന്നറിയണ്ടേ? കണ്ടെന്ന് പറഞ്ഞാൽ ആയില്ലല്ലോ, നമുക്ക് എന്താ അറിയണ്ടേ? അപ്പോൾ അങ്ങോട്ട് പോവാം. അതായത്, ദൈവം കർത്താവ് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഒന്ന് മനസ്സിൽ കാണാവോ? കണ്ണടയ്ക്കാനല്ല, കാണാൻ. എങ്ങനാ? ആ, ഒരു വലിയ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ആ, അവിടുത്തെ വസ്ത്രാഞ്ചലം പ്രത്യേകം പറഞ്ഞത്, വസ്ത്രാഞ്ചലം ദേവാലയം മൊത്തം ഇങ്ങനെ നിറഞ്ഞിരിക്കുക അല്ലേ, ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുക. അപ്പോൾ അവിടുത്തേക്ക് ചുറ്റും ആറ് നിപ്പുണ്ട്, ആ സെറാഫുകൾ നിപ്പുണ്ട് അല്ലേ, മാലാഖമാരാണ്. അപ്പോൾ ഈ മാലാഖമാരെ പ്രത്യേകത പറയുന്നുണ്ട് അല്ലേ. ദർശനം കണ്ട പ്രവാചകൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഓരോ സെറാഫിനും ആ ആറ് ചിറകുണ്ട്. എത്ര ചിറകുണ്ട്? ആറ് ചിറക്. ഇതെന്താണ് ആറ് ചിറക്? രണ്ട് ചിറക് പോരെ? ആ, നമുക്ക് അപ്പറിയുന്ന ആര്, പുൽക്കൂട്ടി നിൽക്കുന്ന മാലാഖ രണ്ട് ചിറകുണ്ടല്ലേ. അപ്പോൾ സാറേ എന്തിനാണ് ആറ് ചിറക്? നിനക്കൊരു ഡൗട്ട് തോന്നിയില്ലേ? ആ, പറഞ്ഞു തരാം. രണ്ട് ചിറക് കൊണ്ട് അവർ മുഖം ഇങ്ങനെ മറച്ചിരിക്കുകയാണ്, രണ്ട് ചിറക് കൊണ്ട് പാദം മറച്ചിരിക്കണം, രണ്ടെണ്ണം പറക്കാൻ വേണ്ടിയിട്ട്. കിട്ടിയോ? എങ്ങനെ? രണ്ട് ചിറക് കൊണ്ട് മുഖം മറച്ചിരിക്കുന്നു, രണ്ട് ചിറക് കൊണ്ട് പാദം മറച്ചിരിക്കുന്നു, രണ്ട് ചിറക് പറക്കാൻ വേണ്ടിയിട്ട്. ഇവർ ചുമ്മാ നിൽക്കുകയാണോ? അവിടെ തോന്നുന്നുണ്ടോ ഇത്രയും മഹത്വമേറിയ തമ്പുരാൻ നിൽക്കുമ്പോൾ അവർ ചുമ്മാ നിൽക്കുകയാണോ? അല്ല, അവരിങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? ആ, പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. എങ്ങനാ? ഇപ്പം നമുക്കൊന്ന് പറയണ്ടേ? മാലാഖമാർ പറയുന്ന കാര്യമല്ലേ, ഇപ്പം നമുക്കൊന്ന് പറയണ്ടേ? എങ്ങനാ പറയണേ? പരിശുദ്ധൻ, പരിശുദ്ധൻ. കിട്ടിയോ? എങ്ങനാ? കേട്ടില്ല? പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ആ മാലാഖമാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മഹത്വപൂർണനായിട്ട് ആ കർത്താവ് ഇങ്ങനെ ഇരിക്കുന്നു, ചുറ്റും സെറാഫുകൾ പറയും. അവരിങ്ങനെ ചെവി പറയുവാണ്? അല്ല, നമ്മൾ ബൈബിളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെവി പറയുന്ന കാര്യമല്ല. ഇവരുടെ ശബ്ദം അങ്ങോട്ട് കയറി തുടങ്ങിയിട്ട് എന്താ അറിയാവോ, ഭൂമിയുടെ അടിത്തടി ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക, അത്ര ശബ്ദമാണ്. നമ്മളാണെങ്കിലോ, നമ്മൾ ഏറ്റവും പതുക്കെ പറയും അല്ലേ. ഒരു പ്രത്യുത്തരം പറയാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയും, ആ അടുത്ത് നിൽക്കുന്ന ആൾ കേൾക്കാൻ പാടില്ല. അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല, വളരെ ശക്തിയോടുകൂടി, സർവശക്തിയോടും കൂടെ പറയുകയാണ്, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദേവാലയം മൊത്തം ഇങ്ങനെ
ധൂമം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. ഒരു സ്വർഗീയ അവസ്ഥയിലേക്കുള്ള ദർശനമാണ് പ്രവാചകൻ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചയോടെ എന്ത് മനസ്സിലായി? ആ അത്രയുമേറെ മഹത്വം നിറയുന്ന, എപ്പോഴും സ്തുതികളുടെ മധ്യത്തിൽ വാഴുന്നവനാണ്. മധ്യത്തിൽ എന്ന് പറയുമ്പോൾ ആയിരത്ത് നടുക്കിരുന്ന് അല്ലേ, മധ്യത്തിലായിരിക്കുന്ന ഒരാൾ ഇപ്പം നീ ഇരിക്കുന്നില്ലേ, നീ ഇരിക്കുന്നവടാ ആ ചുറ്റുമുള്ളവരുടെ നടുക്ക്. അപ്പോൾ എപ്പോഴും അവർ ചുറ്റുപാട് നിന്നിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? നമുക്ക് ഒരു കഥയിലൂടെ കൂടെ പോകണം. ആരെയാണ്? നമുക്കൊന്ന് മോശ അല്ലേ. ഇതാരാ ഇത്? മനസ്സിലാക്കണം, നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ. ആ നീ ഞാൻ കേട്ടോട് പറയുന്നതല്ലേ. ആ മോശ അല്ലേ, കൈ രണ്ട് ഫലകങ്ങളൊക്കെയുണ്ട്, അത് കണ്ടപ്പോഴേ മനസ്സിലായി മോശയാണ് അല്ലയോ. ആ അപ്പോൾ നമ്മൾ പോകാൻ പോണം മോശയുടെ കൂടെ. എങ്ങോട്ട് പോകണം? എവിടെ പോകണം? അങ്ങ് ഹൊറേബ് മലയിലേക്ക് പോകണം. എന്തിനാ? മോശ കണ്ടൊരു കാഴ്ചയെക്കുറിച്ച് നമ്മളോട് പറയാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? എങ്ങോട്ട്? ഹൊറേബ് മല. മറന്നു പോകരുത്, ഇപ്പം നമ്മൾ പോണ സ്ഥലമാണ് ഹൊറേബ് മല. അപ്പം നമ്മൾ നേരെ ഹൊറേബ് മലയിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും മോശ എന്ത് ചെയ്യുക? അവിടെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക. ജോലി എന്താണ്? ആടുകളെ മേയ്ക്കുക. ഓക്കെ, എന്താ ആടുകളെ മേയ്ക്കുക? ആ ഒരാളിങ്ങനെ ഇടയനെ പോലെ വടിയൊക്കെ പിടിച്ച് ആടുകളെ മേയിച്ച് പുല്ലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ മോശം ഇങ്ങനെ ആടുകളെ മേയ്ക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട് അല്ലേ. ആ കാഴ്ചക്ക് പ്രാധാന്യമുള്ളവരാണ് നമ്മൾ അറിയുന്നത്. ആ കാഴ്ചക്ക് പ്രാധാന്യമുണ്ട്. ഒരു മുൾച്ചെടി മനസ്സിലൊന്ന് കാണാവോ? കണ്ണടച്ചിരിക്കരുത്, കാണാനാണ്. എന്താണ് ഒരു മുൾച്ചെടി? ഇത് നിന്നും കത്തുക അല്ലേ, നിന്ന് കത്തുക. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഇതിനെന്ത് വരുന്നില്ല? ചാരം വരുന്നില്ല. ഇപ്പം നമ്മളൊക്കെയാണ് എന്ത് ചെയ്യും അല്ലേ, നമ്മളൊക്കെ ആണെങ്കിൽ അമ്മ അടുക്കളയിൽ നിന്ന് മാറുന്ന സമയത്ത് നേരെ പോയിട്ട് ഒരു ചെറിയ പേപ്പറും കഷ്ണമോ ഇർക്കിലിയും കൊണ്ട് എന്ത് ചെയ്യും? ആ തീ കളിക്കാൻ വേണ്ടി പോവും. അപ്പം അമ്മ എന്ത് പറയും? ആ തീ കളിക്കാൻ പാടില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? ഒരു ലേശം കൗതുകത്തോടെ ഒന്നും കൂടെ ചെല്ലും. അപ്പം എന്ത് പറ്റും? കൈയൊന്ന് പൊള്ളു. അപ്പം അമ്മ എന്ത് പറയും? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കൈ പൊള്ളുവെന്ന് അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ തീയിലേക്ക് ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ട ഇർക്കിൽ കഷ്ണമോ കാണിക്കുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ചാരമുണ്ട്. പക്ഷേ മോശയെ അത്ഭുതപ്പെടുത്തിയതല്ല, മോശയെ അത്ഭുതപ്പെടുത്തിയത് ഇതിന് ചാരമൊന്നും കാണിക്കുന്നില്ല, ചാരം ഉണ്ടാവുന്നില്ല. അപ്പോൾ മോശയ്ക്ക് ഇത് എന്ത് അത്ഭുതമാണ് അല്ലേ, ചാരം വരുന്നില്ല. സാധാരണ കത്തിയ ചാരം വരണമല്ലോ, സാധാരണക്കാരനെ പോലെ മോശയും ചിന്തിച്ചു. അങ്ങനെ മോശ അടുത്തേക്ക് ഈ അത്ഭുതം കാണാൻ വേണ്ടി അടുത്തേക്ക് വന്നപ്പോൾ ആ ഈ അഗ്നിയുടെ നടുവിൽ നിന്നും കർത്താവ് പറഞ്ഞു, അടുത്തേക്ക് വരരുത്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, ചെരുപ്പുകളൊക്കെ അഴിച്ചിടുന്നു. അങ്ങനെ മോശ കർത്താവിനെ കണ്ട്. അപ്പം മോശ ചോദിച്ച്, ഇതിൻ്റെ അർത്ഥം അറിയണം, ഇതെന്തിനു വേണ്ടിയെന്ന് അറിയണ്ടേ? പറഞ്ഞ മോശയോട് പറഞ്ഞു, നീ ഒരു സ്ഥലം വരെ എനിക്ക് വേണ്ടി പോകണം, ഒരാളെ കാണാൻ പോകണം. ആരെ? ഫറവോയെ. ഫറവോയെ കാണാൻ പോകണം. ഫറവോയെ ചുമ്മാ കാണാൻ പോയാൽ പോരാ, എൻ്റെ ജനം അവിടെയുണ്ട്, അവരെ എനിക്ക് വിട്ടു തരാൻ പറയണം നീ പോയിട്ട്. അപ്പം മോശ പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് ഇച്ചിരി വിക്കൊക്കെ ഉള്ളതാണ്, ഏ എനിക്ക് അവിടം വരെ പോകാനൊന്നും പറ്റില്ല, എനിക്കാണ് സംസാരിക്കാൻ അറിയത്തില്ല. അപ്പോൾ എന്ത് പറഞ്ഞു? നീ പോ, ബാക്കി ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതി. ശരി, ഞാൻ പോകാം, പക്ഷേ അങ്ങയുടെ ജനം ആരയച്ചെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം അല്ലേ? ന്യായമായൊരു ചോദ്യം. ഇപ്പം നിങ്ങളൊക്കെ സ്കൂളിൽ അല്ലേ രാവിലെ മുതൽ, ഇപ്പോഴല്ല കേട്ടോ, ഇപ്പം എന്താണ്, ഓൺലൈൻ ക്ലാസ്സാണ്. അടുത്ത് കൂട്ടുകാരൊന്നും ഇല്ലാതെ, കുഞ്ഞി കുഞ്ഞി കുറുമ്പുകളൊന്നും കാണിക്കാൻ പറ്റാതെ അല്ലേ, ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ച് കൊതിച്ച കുറേ കൂട്ടുകാരെ ഒന്നും കാണാൻ പറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു ചെറിയ ഫോണിൻ്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ നോക്കിയിരുന്ന് പഠിക്കുന്ന സമയമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആ പഴയ കാലഘട്ടം ഒന്ന് ഓർക്കാവോ? ഓർക്കാവോ എങ്ങനെയാ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇച്ചിരി കുഞ്ഞിക്കുറുമ്പെല്ലാം കാണിക്കും അല്ലേ. കുഞ്ഞിക്കുറുമ്പെല്ലാം ടീച്ചർ അവിടെ നിന്ന് പറയും, ആടാ എടാ മോനെ അല്ലേ, ഒരു വിളി ഉണ്ടാവാറില്ലേ അവിടെ നിന്ന്, ടീച്ചറെ കണ്ടുകൊണ്ട് പഠിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം വൈകിട്ട് നിങ്ങളെ വിളിക്കാൻ നിങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്കോ വരാൻ പറ്റിയില്ല, അപ്പച്ചനും അമ്മയ്ക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ നിങ്ങളെ അറിയാവുന്ന നിങ്ങളുടെ അങ്കിൾമാരോ ആൻറ്റിമാരോ ഒരു പക്ഷേ നിങ്ങളുടെ ചേട്ടന്മാരോടൊക്കെ അമ്മ അച്ഛനും പറയും, എന്ത് പറയും? ആ നീ പോയി എന്ത് ചെയ്യണം, ആ ആ കുഞ്ഞിനെ എൻ്റെ മോനെ വിളിച്ചോണ്ട് വാ, നിന്നെ അനിയനെ വിളിച്ചോണ്ട് വാ, നിൻ്റെ പേരെന്താ? ജോയൽ. ആ എന്താ, ആ ജോയലിനെ വിളിച്ചോണ്ട് വരണം നീ വൈകിട്ട് അല്ലേ. എവിടുന്നാ? നീ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ജോയലിനെ കൂട്ടിയിട്ട് വേണട്ടെ എന്ന് വരാൻ. പറയൂലേ, ഇടയ്ക്ക് സംഭവിക്കാറില്ലേ? എന്താണ്?
ആ അവർ തിരക്കൊക്കെ പോകുമ്പോൾ നിങ്ങളോട് സ്നേഹമില്ലാട്ടൊന്നും അല്ല കേട്ടോ, നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഉത്തരവാദിത്വത്തോടു കൂടി വിളിക്കുവാൻ ആര്, ആ ജോയലിലെ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ജോയലിലെ ചേട്ടൻ എന്ത് ചെയ്യും, നേരെ ആ വണ്ടിയൊക്കെ എടുത്ത് ഓഫീസിൽ നിന്ന് വരുന്ന വഴി ജോയലിനെ കൂട്ടാൻ വേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോയലിനടുത്ത് ആരുണ്ട്, ആ നിങ്ങളുടെ ക്ലാസ് ടീച്ചറുണ്ടാവും. അപ്പോൾ എന്ത് പറയും, ആ ഞാൻ ജോയലിൻ്റെ ആരാണ് ചേട്ടനാണ്, ജോയലിനെ കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ജോയലിൻ്റെ മുഖം ഒന്ന് മാറുമ്പോൾ ടീച്ചർ ചോദിക്കും, ജോയലിലെ ചേട്ടൻ തന്നെയാണോ അല്ലേ, സംശയമില്ലേ അവിടെ. അപ്പോൾ അതേപോലെ നമ്മുടെ ഇസ്രായേൽ ജനത്തിന് ഒരു സംശയം തോന്നിയാലോ എന്നാര് പറഞ്ഞു, നമ്മുടെ മോശം ചോദിച്ചു. അപ്പോൾ കർത്താവ് ഒരു മറുപടി കൊടുത്തു, എന്താണ്, ആ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം. ആ പദം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. എന്താണ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ആരുടെയൊക്കെ, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കും. കിട്ടിയോ, എന്തായിരിക്കുമല്ലോ അങ്ങനെ പറയാൻ കാരണം, ചുമ്മാ പറഞ്ഞാൽ പോരെ. പക്ഷേ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം എന്ന് എങ്ങനെ പറയുക, അതിനൊരു കാര്യമുണ്ട് കൂട്ടുകാരെ. എന്താണ്, ആ ഞാൻ അബ്രഹാത്തോട് ചെയ്ത കാര്യം അല്ലേ. ഇപ്പം നമ്മൾ പറയത്തില്ല, നമ്മൾ ഇപ്പം നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ അല്ലേ, ഒരു ഇച്ചിരി ചേട്ടന്മാരൊക്കെ ആയി വരികയാണ്, വില്ലത്തരമൊന്നും കാണിച്ചേക്കരുത്. ഏ ചേട്ടന്മാരൊക്കെ വരുമ്പോൾ പറയാം, ആ നീ കുഞ്ഞായിരുന്നപ്പോൾ എന്താണ്, ആ നീ ഇങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ എന്ന് പറയത്തില്ലേ. എന്താണ്, അതൊരു അനുസ്മരണമാണ്. അല്ലെങ്കിൽ നിൻ്റെ അപ്പൻ്റെ അനിയൻ അല്ലേ, നിൻ്റെ അങ്കിളുമാർ, നിൻ്റെ അങ്കിളുമാർ നിനക്ക് വേണ്ടി അത് ചെയ്തായിരുന്നു, നിൻ്റെ അങ്കിള് ഗൾഫിലായിരുന്നപ്പോൾ നിനക്ക് ടോയ്സ് കൊണ്ടുവന്നായിരുന്നു അല്ലേ. അപ്പം എന്താണ്, നിന്നെ സ്നേഹിച്ചവരുടെ കാര്യം പറഞ്ഞു തരികയാണ്. അപ്പം നിനക്ക് അങ്കിളിലെ പേര് നീ എന്ത് പറയും, എന്ത് പറയും, ആ എനിക്ക് ഇന്ന സാധനം വാങ്ങിത്തന്ന അങ്കിളല്ലേ, ആ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞതാണ്, അബ്രഹാത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, എന്താണ്, ആ ഇവരോടൊക്കെ കാരുണ്യം കാണിച്ച് നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. മനസ്സിലായോ, മനസ്സിലായോ എന്തുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ കുർബാനയ്ക്കെല്ലാം ബൈബിള് വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഇത് കേൾക്കും, വീണ്ടും കേൾക്കും. എന്താണ് കേൾക്കുന്നത്, ആ അബ്രഹാത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും. എന്തുകൊണ്ടാണ്, അപ്പോൾ എൻ്റെ ദൈവമല്ലേ, എൻ്റെ ദൈവമാണ് എന്നെ വിളിക്കാൻ വന്നിരിക്കുകയാണ്. എന്ത്, നമ്മൾ ടീച്ചറോട് പറയുന്ന പോലെ, എന്ത്, ആ ഇന്ന പാരമ്പര്യമുള്ള, അല്ലെങ്കിൽ ഞാൻ അബ്രഹാത്തിന് വേണ്ടിയിട്ട് കാരുണ്യം ചെയ്തു, ഇസഹാക്കിനോട് ചെയ്ത, യാക്കോബിനോട് കാരുണ്യം കാണിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത എൻ്റെ ദൈവം എന്നെ വിളിക്കുവാൻ വന്നിരിക്കുന്നു അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഭയങ്കര വലിയൊരു കാര്യമല്ലേ വന്നിരിക്കുന്നത് അല്ലേ. ആ അപ്പം എന്താണ്, അപ്പം ദൈവം ചില്ലറ കാരണമാണ്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ വിളിക്കുവാനായിട്ട് വന്നിരിക്കുന്ന ദൈവം, നിൻ്റെ പൂർവികരോട് അല്ലേ, നമ്മുടെയൊക്കെ പഴയ പിതാക്കന്മാരോടൊക്കെ എന്താണ്, ആ കരുണ കാണിച്ച ദൈവം. അപ്പം നമുക്ക് നോക്കിയാലോ, ഇന്ന് പഠിച്ച ഒന്നും കൂടെയൊക്കെ നമുക്ക് നോക്കിയാലോ, നമ്മൾ ആരെയൊക്കെയാണ് പരിചയപ്പെട്ടേ, യെശയ്യാ പ്രവാചകനെ കണ്ടു, മോശയെ കണ്ടു. ഈ രണ്ട് കാര്യവും മറന്നു പോകരുത് കേട്ടോ, മറന്നു പോകാൻ പാടില്ല. അപ്പം നമ്മളിപ്പോൾ കഥ കേട്ടൊക്കെ ഇരുന്നില്ലേ, ഒരു ചെറിയൊരു ആക്ടിവിറ്റി ആയാലോ നമുക്ക്, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 25 കൊടുത്തിട്ടുണ്ട്. എന്താണ്, കുറച്ച് പേരുകളാണ്. എന്താണ് ആ പേരുകൾ നോക്കിയാൽ നമുക്ക്, ആ അബ്രഹാം, സാറ, ഇസ്രയേൽ, പത്രോസ്, പൗലോസ്, മത്തായി. എന്തായിരിക്കും അല്ലേ അങ്ങനെ കൊടുത്ത കാര്യം, ആ ഇവരുടെയൊക്കെ പഴയ പേര് ഒന്ന് കണ്ടുപിടിച്ച് ആരേൽപ്പിക്കണം, ടീച്ചറ്. ടീച്ചർ നിങ്ങൾക്ക് ആ സമ്മാനങ്ങൾ തരും, ദൈവം ഉറപ്പായിട്ടും സമ്മാനം തരും. ഇന്നത്തെ മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഇന്നൊന്ന് പ്രാർത്ഥിച്ചാലോ, കണ്ണുകളടച്ചേ, കൈകൾ കൂപ്പിക്കേ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇന്നീ ദിവസം ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ.